ഈ ഭാഗവതം, രാമായണം, മഹാഭാരതം ഇത് പോകാതെ 5000 10000 കൊല്ലമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? അതുപോലെ ഒരു സംഭവം മറ്റൊരു സ്ഥലത്ത് നിന്നും നമുക്ക് കിട്ടില്ല. നമുക്കൊക്കെ കുട്ടികളും പേരക്കിടാങ്ങളുമുണ്ട്, അവരുടെ ചരിത്രം പുറത്തൊന്നും പറയാൻ കൊള്ളില്ല. നമ്മുടെ കുട്ടികളുടെ ചരിത്രം എന്ത് പറയാനാ? നിങ്ങൾ എത്ര ആൾക്കാർ ജീവിച്ചിട്ട് അവനവൻ്റെയും കുട്ടികളുടെയും ജീവചരിത്രം എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്? എത്രയോ കോടാനുകോടി ജനങ്ങൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു, വല്ലവരുടെയും ജീവചരിത്രം നമ്മൾ എഴുതിയിട്ടുണ്ടോ? എന്തേ, കൊള്ളില്ല, അതിനൊന്നുമില്ല. അവരെന്താ ചെയ്തേ? ജനിച്ചു, പിന്നെയോ വളർത്തി, എന്നിട്ടോ പഠിപ്പിച്ചു, പിന്നെയോ വേഗം ഒരു കല്യാണം കണ്ടെത്തി, അത് കഴിഞ്ഞ് ഒരു വീടുണ്ടാക്കി കൊടുത്തു, കുറച്ച് കാലം ജീവിച്ചു. ഇന്നത്തെ കാലത്ത് ടി വി കാറൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് അവരുടെ പാട്ടിൽ പോയി. എന്താ ഒരു പുതുമയുള്ളത്? ആരാ വായിക്കുക? അത് വല്ലതും എഴുതിയാൽ? അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ അത്ഭുതവും ആനന്ദകരവും വിജ്ഞാപകവുമായിരിക്കുന്ന ചരിത്രങ്ങൾ വല്ലവർക്കും വേണം. അങ്ങനെയുള്ളതാണ് ശ്രീഹരിയുടെ ചരിത്രം. ഒരു നളചരിതമോ ഒരു ദമയന്തി ചരിതമോ ഒരു ശ്രീരാമചരിതമോ ഒരു ജനകപുത്രിയുടെ ചരിതമോ യുധിഷ്ഠിരൻ മുതലായിട്ടുള്ളവ ചരിതം വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ആ ചരിതം ഒരു ചരിതം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാര സമ്പന്നതയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.